എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് സുഖമാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 2 ചേരുവ മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ഏത് ക്രീം ബിസ്ക്കറ്റും ഇതിന് യൂസ് ചെയ്യാം. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേണ്ടത് പാലുമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, എത്ര കുടിച്ചാലും മതി വരില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ജ്യൂസ് അടിക്കുന്ന ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ ക്രീം എല്ലാം കളഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ജ്യൂസ് അടിക്കുന്ന ജാറായ കാരണം പൊടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജാറിലോട്ട് ഇട്ട് പൊടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇത് നമ്മളൊരു 3 ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചെടുക്കുന്നത് നമുക്ക് ജ്യൂസിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം നല്ല പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഇതാ ഇതുപോലെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ പൊടിച്ച് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 10 ബിസ്ക്കറ്റോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ ക്രീം എല്ലാം മാറ്റി വെച്ചാൽ ക്രീം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരം ഉണ്ട്. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്തു. പാകം മധുരമായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇനി പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ആദ്യം തന്നെ അടിച്ചെടുക്കുന്നത് നമുക്ക് ബിസ്ക്കറ്റ് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിൽ ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ പാല് ചേർക്കാം. അപ്പോൾ ഞാനിതാ ഒരു 1/2 ലിറ്ററോളം പാൽ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിൽ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള പാൽ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ക്രീം ബിസ്ക്കറ്റ് എല്ലാം ഉപയോഗിക്കാം. അതും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാൽ കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതും കൂടെ അടിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, സോറി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മുകളിലോട്ട് കുറച്ച് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് നല്ലപോലെ ഫ്രീസ് ചെയ്ത് നല്ല കട്ടയാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്തേക്കാം. വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.